ഞാനിന്ന് നല്ലയിടത്ത് അടുക്കളയിലല്ല കേട്ടോ, പാലക്കാടിൻ്റെ മറ്റേ അറ്റത്താണ്, നമ്മുടെ അന്നമ്മയുടെ അടുക്കളയിലാണ്. എൻ്റെ പിറന്നാളാണ്, അത് പ്രമാണിച്ചുണ്ടാക്കി. സദ്യയിൽ പായസം മാത്രം ഞാൻ ഉണ്ടാക്കി. കെട്ടിലും മട്ടിലും ഒന്ന് വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട്, കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയണം കേട്ടോ. ഒരു 6 ലിറ്റർ പാല്, 4 ലിറ്റർ കുറച്ച് കുറുകി, അപ്പൊ നമുക്ക് ഒരു 6 ലിറ്റർ 7 ലിറ്റർ വരെ 7 ലിറ്റർ പാല് വരെ ഉപയോഗിക്കാം. അത് കുറുകണേനനുസരിച്ചാണ്. അപ്പൊ പാല് നമ്മള് പാല് തിളപ്പിക്കാൻ വെച്ചു. എന്നിട്ട് കുറച്ച് പാത്രം കഴുകി, പാല് മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചു, ലേശം വെള്ളം ഒഴിച്ചു, ഒരു 1/2 ലിറ്റർ വെള്ളം ഒഴിച്ചു. 1/2 ലിറ്റർ വെള്ളം ഒഴിച്ചു. എന്നിട്ട് അതില് നമ്മള് ഈ എന്റെ കണക്കിലുള്ള നാഴി, നിറഞ്ഞ നാഴി, 400 ഗ്രാം പച്ചരി, പച്ചരി ഉണക്കല്ലരി, ഉണക്കല്ലരി പച്ചരി എന്നൊക്കെ പറയാൻ കട. ഇതിപ്പോ നമ്മള് നമ്മുടെ കൃഷിയുടെ നെല്ല് കുത്തരിയാണ്, അതുകൊണ്ട് നല്ല അടിപൊളിയാണ്, നല്ല അരിയാണ്. അതിന്റെ അകത്ത് അടിപൊളിയായിട്ട് കല്ലും ഉണ്ട്. കടയിൽ നിന്ന് വാങ്ങുമ്പോ ഉണക്കല്ലരി തന്നെ പറഞ്ഞു. അത് നല്ല വൃത്തിയിൽ കഴുകി അരിച്ച് കല്ലുണ്ടെങ്കിൽ കല്ല് മാറ്റി നമ്മളത് തിളക്കണം. പാലും കൂടെ തിളച്ചടങ്ങിയാൽ അരിക്കണം, അടുപ്പിലിക്കണം. പിന്നെ നിന്ന് അങ്ങോട്ട് ഇളക്കുക, അടിപിടിക്കാത്ത രീതിയിൽ കൈയെടുക്കാന്റെ നല്ലോണം തിളച്ച് 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 ഈ അരി ആവുമ്പോ അടിപിടിക്കും, പെട്ടെന്ന് അടിപിടിക്കും. നമ്മൾ മറ്റേ ചോറ് വെക്കണ അരി പോലെ തന്നെ വളരെ പെട്ടെന്ന് അടിപിടിക്കും. അത് പച്ചരിയൊക്കെ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് അടിപിടിക്കും. അപ്പോ നല്ലോണം തിളച്ച് 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 കുറുകി വരുമ്പോ നമ്മൾ വേവ് നോക്കണം കേട്ടോ. വേവ് നോക്കന്നെ വേണം, നമ്മൾ ഏകദേശം കണക്കാക്കി നമ്മളില് വെന്തതിന് ശേഷം മാത്രമേ പഞ്ചസാര ഇടാം. അതൊരു ഭയങ്കര നല്ല ടിപ്പാണ്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, അല്ലെങ്കിൽ കല്ലിക്കും, കല്ലിക്കും. അത് ഏത് പായസമാണെങ്കിലും അങ്ങനെ, ഏത് പായസത്തിനാണെങ്കിലും അങ്ങനെയാണ്. നമ്മള് ശർക്കര ഒഴിക്കുമ്പോഴും അങ്ങനെയാണ്. നമുക്ക് ആവശ്യത്തിന് വേവായാൽ, പലർക്കും പല വേവിലാവും പായസം ഇഷ്ടം. അപ്പൊ എനിക്കൊക്കെ നല്ല വെന്ത് എന്ത് മലച്ച് പിളി വിളി എന്ന് പറയാം, അങ്ങനെ അയ്യാലാണ് ഇഷ്ടം. അപ്പൊ ആ ഒരു രൂപത്തിലേക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ആ വെന്തിട്ട് തന്നെയാണ് പഞ്ചസാര ഇടാൻ പാടുള്ളൂ. പഞ്ചസാര ഇട്ടാൽ നമ്മൾ ഈ കുറുകി വന്ന പായസത്തിലേക്കാണ് നമ്മൾ പഞ്ചസാര ഇടുന്നത്. പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ ആ പായസം ഒന്ന് നീളും, നല്ല ലൂസാവും, പിന്നെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച്. ഇനി നല്ല ലൂസിലാണ് പായസം വേണ്ടത്, ഗ്ലാസ്സിൽ ഒഴിച്ചു കുടിക്കുന്ന പായസം ആണെങ്കിൽ തിളച്ചു കഴിഞ്ഞാൽ വാങ്ങി വെക്കാം. ഓക്കെ, ഇനി അല്ല ഇലയില്, ഇലയിലൊന്നും ഇങ്ങനെ ഓടാത്ത രീതിയിൽ, ഓടണ പായസം ഓടാത്ത പായസം. അപ്പൊ ഓടാത്ത പായസം ആണെന്നുണ്ടെങ്കിൽ ഇലയിൽ ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് കുറുക്കിട്ട്, അപ്പൊ കുറുക്കും തോറും അതിന് ടേസ്റ്റ് കൂടും. നമ്മള് നല്ല കുറുക്കി, നല്ല കുറുക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് എന്നിട്ട് അവസാനം വായുവെള്ളം എന്നിട്ട് കുറുക്കിട്ട് എന്ത് ചെയ്തു എന്നറിയാം, നമ്മള് പാത്രത്തിലേക്ക് പാർന്നു വെച്ചു ആള്, എന്നിട്ട് നോക്കിപ്പോ ആ ഉരുളിയുടെ സൈഡിൽ അതിൽ തന്നെ വെക്കാന്നുള്ളത്, ഉരുളി തന്നെ വെക്കാന്നുള്ളത് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു പകർന്നു വെക്കാന്നുള്ളത് പറഞ്ഞു. ഇങ്ങനെ ദുരുദ്ദേശം കൂടെ പിന്നാലെ ഉണ്ടായിരുന്നു. നല്ല പാല്, അടിപൊളി സൈഡിൽ നിന്ന് ഇങ്ങനെ ഇളക്കണത് കൂടെ ഞാനല്ലേ, ഞാൻ മിൽക്ക് മെയ്ഡിന്റെ പോലെ ഒരു മണം. എനിക്ക് മിൽക്ക് മെയ്ഡ് ഒരു ടേസ്റ്റ് ആണ്, താനത് മൊത്തം തിന്നൂലേ, അത് മുഴുവൻ ഒരു കലേശം കുട്ടന് കൊടുത്തു. ഒരു കുഞ്ഞിത് ഞാൻ കൊടുത്ത അവന്റെ വായ കൊടുത്തു കൊടുത്തു, പാവം പണിയെടുക്കല്ലേ. ഇതില് ഇന്നിപ്പോ ശ്രീല ഉണ്ടാക്കിയാലും ഞാൻ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെട്ടു പോയ സാധനം പാലും പഞ്ചസാരയും അരിയും അല്ലാതെ ഇതിൽ ഒന്നുമില്ല. പക്ഷെ അതിന്റെ മണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്ലിങ്ങപ്പാടത്ത് എത്തിയിട്ടുണ്ടോ? ഒരു സാധനവും വേണ്ട, അതായത് ഇത്രയേ ഉള്ളൂ. ഞാനും ശ്രീലയും തമ്മിലുള്ള കുക്കിങ്ങിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ശ്രീല ഒരു സാധനം അല്ലെങ്കിൽ രണ്ട് സാധനങ്ങളും കൊണ്ട് ഏറ്റവും ഡിഫറെന്റ് ആയിട്ട് ഭയങ്കര കൈപുണ്യത്തിൽ ഉണ്ടാക്കും. ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ കയ്യിലുള്ളതും അടുത്ത വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും മാക്സിമം ഇട്ടിട്ട് ഉണ്ടാക്കും. എക്കണോമിക്കുമാണ്, അത് ഒരു കൈപുണ്യത്തിന്റെ ഉണ്ട്, ഒരു സംസ്കാരത്തിന്റെ ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് എപ്പോഴും ഈ ഒരു സംസ്കാരം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എനിക്ക് സത്യത്തിൽ തന്റെ നിന്ന് കിട്ടിയതിൽ ഏറ്റവും നല്ലൊരു പാഠം ആണിത്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഏറ്റവും നല്ല സാധനം. ഇൻഗ്രീഡിയൻസിലല്ല എന്ത് വേണ്ടത്, ലാവിഷാവേണ്ടത് കേട്ടോ. നമ്മള് ചേർക്കുന്ന ചേരുവകളിലല്ല വേണ്ടത്, നമ്മള് അത് ഉണ്ടാക്കുന്ന രീതിയും, പക്ഷെ വിഭവം എങ്ങനെയായിരിക്കും, ഭയങ്കര ലാവിഷ്യം. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാ ഇതിപ്പോ ഞാൻ ഇതെല്ലാം കൂട്ടിട്ടല്ലേ തിന്നണത്. ഞാൻ നിർത്തിട്ടോ. ശ്രീലേ വന്നപ്പോ
മാമ്പഴ പുളിശ്ശേരി കൊണ്ടുവന്നു, ചക്ക കൊണ്ടുവന്നു, ചക്ക പ്രഥമം കൊണ്ടുവന്നു. അതിപ്പോ രണ്ടു ദിവസമായിട്ട് അത് മാത്രം തിന്നു, 2 കിലോ ഏകദേശം കൂടി. അതിന്റെ കൂടെ വേറൊരു സാധനം കൂടെ കൊണ്ടുവന്നു. താ എനിക്ക് എടുത്ത എന്റെ ഈ കയ്യിൽ ഫുള്ളതല്ലേ, മാങ്ങ അച്ചാർ. എടോ ഇതിന്റെ വീഡിയോ താൻ തന്നെ ചാനലിൽ ഇട്ടിട്ടില്ലല്ലോ, ഉറപ്പായിട്ടും. ഇതാ നിങ്ങള് വ്യൂവേഴ്സ് പറഞ്ഞോട്ടോ, ചെയ്യിപ്പിച്ചോ, രക്ഷയില്ല, തീർച്ചയായിട്ടും ഇടാം. നല്ല അടുത്തടുക്കളയിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല. അയ്യടോ ഈ പായസം എരിവും കൂടെ വേറെ ടേസ്റ്റ്. എരിവെന്ന് പറഞ്ഞാ പഴയ ടേസ്റ്റ്, കർക്കം മുറുക്കം. ഇങ്ങനെ പ്ലിപ്പിളി നിന്ന് അച്ചാർ കിടക്കാൻ പാടില്ല. അങ്ങനെ ഇത് ആദ്യം നാളായിട്ടിട്ട്, ഇത് മാങ്ങാക്കാലം തുടങ്ങുന്ന സമയത്ത്, അതായത് ഏത് സമയത്താ? ജനുവരി ഫെബ്രുവരി ഒരു മാർച്ചൊക്കെ ആയപ്പോ അങ്ങനെ ഞാൻ ചെത്ത് മാങ്ങയായിട്ട് ഇട്ട് വെച്ചു, ഉപ്പിട്ട് വെച്ചു. എന്നിട്ട് നമ്മൾ ആവുമ്പോ കുറച്ചെടുത്തിട്ട് അത് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ, ചെത്തിട്ട കാരണം. എന്നിട്ട് വേണ്ടത് വേണ്ടത് എടുത്തിട്ട് കൂട്ടുകൂട്ടും. കഷ്ടപ്പെടണ്ട, എട്ടാമത്തെ സ്പൂണാണ് ഞാൻ എടുക്കണത്. ഒട്ടും വിഷമിക്കണ്ട, എനിക്കൊരു വിഷമില്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഇന്നത്തെ ഇത് കഴിഞ്ഞു എന്ന്. കാണാൻ കുറച്ച് കഴിയുമ്പോ ഒരു പാത്രത്തിൽ എടുത്ത് അങ്ങനെ കൊണ്ടുവരും. പിന്നെ മേശപ്പുറത്തിരിക്കുമ്പോ അവിടെ ഇരിക്കുമ്പോ അവിടെ ഡൈനിങ് ടേബിളിന്റെ ഇത് മിക്സ് ചെയ്യണോ അല്ല നക്കി വെക്കുന്നേ? എനിക്കറിയില്ല കേട്ടോ, അവരുടെ ആളുകളെ എങ്ങനെയാ പറഞ്ഞത്. നക്കി നോക്കി തിന്നാ മതി, വെറുതെ മിക്സ് ചെയ്യണ്ട. രണ്ടെന്തായാലും മിക്സ് ആവാണല്ലോ. വേറൊരു കോമ്പിനേഷൻ കേട്ടിട്ടുണ്ട്, അതായത് നെയ്പായസം. നമ്മളന്നുണ്ടാക്കിയ കഠിന പായസം, നെയ്പായസം, ശർക്കര പായസം, ഇനി ഏതായാലും അതും കോമ്ബിനേഷൻ കേട്ടിട്ടുണ്ട്. നല്ല എനിക്കിഷ്ടമാണ് തൈര് കൂട്ടിയ ചോറിലേക്ക്, നല്ല ടേസ്റ്റാ. അതറിയാഞ്ഞിട്ടാണ് അതും അച്ചാറും. അപ്പൊ ആ കാര്യത്തിൽ ഒരു തീരുമാനമായി, തീരുമാനമായി. അപ്പോ ഇതാണ് യഥാർത്ഥത്തിൽ പഞ്ചാര പായസം. പഞ്ചാര പായസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. നെയ്യ് വേണ്ട, അണ്ടിപ്പരിപ്പ് വേണ്ട, മുന്തിരിങ്ങ വേണ്ട, മിൽക്ക് മെയ്ഡ് വേണ്ട, ഒരു കുന്തവും വേണ്ട, വെറും പാലും പഞ്ചസാരയും മാത്രം. നമുക്ക് ചുറ്റും കൊറേ സ്ഥലങ്ങളുണ്ട് അല്ലേ, നമ്മളത് കണ്ടെത്തന്നെ വേണം. അത് നമുക്ക് ആരും ഇങ്ങോട്ട് കൊണ്ടുവന്ന് കാണിച്ചില്ല. ഓരോ കാഴ്ചയും നമുക്ക് പല പല അനുഭവങ്ങളാണ് തരുന്നത്. ഓരോ യാത്രകൾ കഴിയുമ്പോഴും നമ്മളൊരു പുതിയ ജന്മമെടുക്കണ പോലെയാണ്. യാത്രകളിൽ കുറേ ഭൂപ്രദേശങ്ങൾ കണ്ടെത്തും, പല രുചികൾ നമ്മൾ അനുഭവിച്ചറിയും, കുറേ ആളുകളെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് നിർത്തും. അങ്ങനെ ദേ ഈ അന്നമ്മയും എൻ്റെ കൂടെ ഉണ്ട്. ഈ കള്ള നസ്രാണിച്ചി മധുരപ്രിയാണ് കേട്ടോ, എന്നാലും കടിച്ചു വലിക്കുന്ന മകകൾ അല്ലാത്തതും ചാനലിലുണ്ട്. സമയമുള്ളവർ കയറി ഒക്കിക്കോളൂ കേട്ടോ. ഇങ്ങനെയുള്ള വീഡിയോ ആയിട്ട് ഇനിയും ഞാൻ വരും കേട്ടോ, പുതിയ പുതിയ യാത്രകളും യാത്രയിലെ പല രുചികളും വിശേഷങ്ങളും ഒക്കെ പറഞ്ഞ്.